ഇത് കണ്ട, ഇത് ഈ കാണാൻ നാഷണൽ ഹൈവേ ആണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ സൈഡിൽ കൂടിയുള്ള ദേ ഈ വഴിക്ക് കുറച്ചങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് കണ്ടത്. രണ്ട് ലോറി സുഖമായിട്ട് പോണ വഴിയാണ്ട്, അത്രയും വീതിയുള്ള റോഡാണ്. ഇത് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ദേ ഈ കാണുന്ന ഒരേക്കർ 3 സെൻറ് സ്ഥലവും 4 ബെഡ്റൂമുള്ള ദേ ഈ കാണുന്ന വീടും. ഇതേ മുറ്റത്ത് തന്നെ കിണറുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഒരു അതിരി ഇത് ഞാൻ പറഞ്ഞില്ലേ, വാട്ടർ ഫ്രണ്ടേജാണ്. അത് പുഴയോരത്താണ് വീട്. അതിന്ന് വെച്ചിട്ട് അത് 2018 പ്രളയം വന്നപ്പോൾ പോലും ഇതിൻ്റെ പറമ്പിൽ വെള്ളം കയറിയില്ല. അപ്പോൾ അത്രയും സെറ്റപ്പുള്ളതാണ്. ഇതിൻ്റെ പുറകിൽ ഞാൻ പുഴയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല അടിപൊളിയാണ്. അത്രയും ഈ റോ ഈ സ്ഥലത്തിൻ്റെ ഇത്രയും വീതിക്ക് തന്നെ ബാക്കിൽ പുഴ കാണാം. അതിൻ്റെ ഇത് ഇതിൻ്റെ അകത്ത് ആണെങ്കിൽ 4 ബെഡ്റൂമാണുള്ള. തൊട്ടടുത്തത് ഉണ്ട് കിണറും ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. പിന്നെ ഏറ്റവും വലിയ കാര്യം ഇതല്ല, നമ്മളൊരു 4 ബെഡ്റൂമുള്ള പുതിയ വീട് വാങ്ങിക്കണ പൈസക്ക് ഈ ഒരു 1 ഏക്കറും ഈ വീടും സ്വന്തമാക്കാന്നുള്ളതിന്. അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ഇപ്പോൾ നമ്മളൊരു 320 വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വീഡിയോ കൊണ്ട് നിങ്ങൾ വീട് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റ് ചെലവുകളില്ലാതെ വീടിൻ്റെ ഓണറോട് നേരിട്ട് കച്ചവടം ചെയ്യാൻ പറ്റും. മാവ് എന്താ ഇതെന്തോ ഇതാണ് മൾഗോവ എന്നുണ്ടോ, അല്ല നീളം വെക്കണ വാങ്ങിയില്ലേ. ഉടനെ ചക്ക, ചക്കക്ക് അതിന് പ്ലാവിന് പ്രാന്ത് പിടിച്ചിട്ടാണ് ചക്ക ഉണ്ടായി കിടക്കണത്. കണ്ടോ നിറച്ച് ചക്കനാണ്, മാല പോലെ ഉണ്ടായി കിടക്കണേ. അതുകൊണ്ട് ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളാണ് ഇതിനകത്തുള്ള. പിന്നെ ഒരു 5-10 പശുവിനെ വളർത്താനുള്ള ഒരു തൊഴുത്തുണ്ട്. ആ നേരെ കണ്ട തൊഴുത്താണ് കണ്ടത്. ഇവിടെ ആണെങ്കിൽ ഒരു മാവിന് കണ്ട തറയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടത് തണലത്തൊക്കെ ഇവിടെ വന്നിരിക്കുക. ഇതിൻ്റെ പറമ്പിലാണെങ്കിൽ ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ഒന്നേന്ന് കാണിച്ചു തരാം. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ അല്ലാണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി ഒരുപാട് ഏരിയ ഉണ്ട്. ഇവരാണെങ്കിൽ ഇതിന് വലിയ വിലയും ചോദിക്കണില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. കണ്ടോ ഇത് മാവാണ്. മാവ്, പ്ലാവ്, ഇതൊക്കെ മംഗോസ്തി ഉണ്ട്, റംബൂട്ടാനുണ്ട്, പിന്നെ കുരുവില്ലാത്ത നാരങ്ങയില്ലേ, ഞാനതൊക്കെ പറിക്കണതൊക്കെ കാണിച്ചു തരാം. നല്ല വലിപ്പമുണ്ട്. ഏകദേശം ഒരു ഓറഞ്ചിൻ്റെ അത്ര ഉണ്ട് ചെറുനാരങ്ങ. അത്രയും വലിപ്പമുള്ള നാരങ്ങ. പിന്നെ കുരുമുളക്, പുളി ഐറ്റംസ്, അങ്ങനെ കുറേ ഉണ്ട്. എല്ലാവരും ഞാൻ ഒരേന്ന് നിങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ഞാൻ പുറത്ത് പോയിട്ട് പുഴയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് തൊഴുത്തൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൃഷിയും കാര്യങ്ങളുള്ള മരങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന ഫലങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം ചില ആൾക്കാർക്ക് ഇതൊന്നും കാണാൻ താല്പര്യം ഉണ്ടാവില്ല നമ്മൾക്കൂട്ട്. അപ്പോൾ അവർ കാണണ്ട. അപ്പോൾ അവർക്ക് വേണ്ടി ഇതിൻ്റെ ഒന്നും ഓടിക്കണ്ട. തൊഴുത്താണിത്. ഒരു 10 പശുവിനെ ബോത്തിനെ എന്തിനെ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് കെട്ടാം. അതിനെ വളർത്താനുള്ള സൗകര്യവും ഉണ്ട്. ഇത് നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്ന പുഴയോരത്തോട്ടാണ്. ഇത് തേനീച്ച കൂട് വരെ ഉണ്ടല്ലോ ഇവിടെ. ചെറുതേൻ്റെ കൂടും അല്ലാത്ത കൂടും അങ്ങനെ വേറെ അപ്പുറത്തേക്ക് ഇരിപ്പുണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഒരു വീടാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഡ്രാഗൺ ഫ്രൂട്ട് വരെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അല്ല, കൃഷി ചെയ്യാൻ കിടക്കുന്ന സ്ഥലം കണ്ട. വെള്ളത്തിനൊക്കെ ഒന്നും ഒരു പഞ്ഞില്ലേ. അപ്പോൾ എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കരഭൂമിയാണ്. അതേപോലെ 2018 പ്രളയം വന്നപ്പോൾ പോലെ ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയില്ലെന്ന്. അതായത് 10-20 അടി താഴ്ചയിലാണ് പുഴ. ഞാനിപ്പോൾ കാണിച്ചു തരാം. കാരണം ഇവിടെ ഒന്നും വെള്ളത്തിൻ്റെതായ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഇന്ന് വരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല ഇവിടെ. കാരണം പ്രളയം എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് TV കണ്ടുള്ള പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിൻ്റെ അതിരി ഏകദേശം ഇവിടം വരെയാണ്. നീ നിൽക്കുന്ന തേക്കിൻ്റെ അവിടം വരെയാണ് അതിരി. കാരണം ബാക്കി ഇങ്ങനെ കിടക്കണൊക്കെ പുറം പോക്കാണ്. നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അതെ പുഴയാണ് കാണുന്നത്. ഉണ്ട്, ഇതാണ് ശാസ്താംകോട്ട കായലാണ് കാണുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ മനസ്സിലായില്ലേ? കൊല്ലമാണ്. കൊല്ലം ശാസ്താംകോട്ട കായലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെയാണ്. അത്രയും താഴ്ചയിലാണ് വെള്ളം. ഉണ്ട, ഒത്തിരി താഴ്ചയിലാണ്. അപ്പം നിങ്ങൾക്ക് വല്ല കൃഷി ആവശ്യത്തിനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഓസം കിട്ടുകൊടുത്ത് തരണമെങ്കിൽ പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് തരിക. കണ്ട, ഇതൊക്കെ ഈ ഒട്ടുമാവാണ്. കണ്ട, നമ്മൾ കല്ല് കെട്ടി താത്തിയിട്ടേക്കണ ചില്ലയമ്മയൊക്കെ. കണ്ട, ഇത് പടർന്ന് നിൽക്കാൻ വേണ്ടിയാണ് അതിനെ വെയിറ്റ് ഇട്ടേക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സീഡ്ലെസ് ലെമൺ, അതായത് കുരുവില്ലാത്ത ചെറുനാരങ്ങ. ഞാനത് 2 എണ്ണം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി കുടിച്ചും കൂടി നോക്കണ്ടേ? 1 എണ്ണം ഇന്നലെ ഞാൻ അവിടെ നിന്ന് പിഴിഞ്ഞ് കഴിച്ചാണ്. നല്ല ഇത് നമ്മുടെ നാരങ്ങയുടെ ഇത് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോഴും ഭയങ്കര വലിപ്പമാണ് ഇതിന്. വലിപ്പമാണ്, കുരുവും ഉണ്ടാവില്ല. ഇതുണ്ട, ഇത് 1 എണ്ണം ഞാൻ പൊട്ടിച്ചെടുത്ത്. ഞാൻ വേറെ 1 എണ്ണം കൂടി പൊട്ടിച്ചെടുക്കാൻ, 2 എണ്ണം ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഇപ്പം ആ ചേട്ടനാണ് അതിൻ്റെ ഓണർ. ഉള്ളി
ഒരെണ്ണം കൂടി മുട്ടിച്ചു തന്നു. അപ്പോൾ രണ്ടെണ്ണം നമുക്ക് സ്വന്തമായിട്ട് കിട്ടി. ഇതാണ് വീട്. വീട് അത്ര നല്ല സെറ്റപ്പാണെന്ന് ഞാൻ പറയില്ല, കാരണം വീട് ഇത്തിരി പഴക്കമുള്ള വീടാണ്. പക്ഷേ ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്. 4 ബെഡ്റൂം ഉണ്ട്. ഇത് നിങ്ങൾക്കൊന്ന് സെറ്റ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യുക. കാരണം ഈ പറമ്പും ഇതും മേടിക്കുന്നതിന് വലിയ ചിലവൊന്നുമില്ല. കണ്ടു, ഇത് ഒരു റൂമാണ്. ഈ റൂമൊക്കെ അറ്റാച്ച്ഡ് ആക്കാൻ പറ്റും, കാരണം പുറത്ത് ആവശ്യത്തിന് സ്ഥലമുള്ളതിന്. ഇതിപ്പോൾ ഒരു പൂജാ റൂമായിട്ട് ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഇതിന് ഇപ്പുറത്തെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 റൂം കൂടി ഉണ്ട്. ഇവിടെ ഒരു വാഷ് നമുക്ക് കൈ കഴിയാനുള്ളൊരു വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. കൗണ്ടർ എന്ന് പറയുമ്പോൾ ഒരു വാഷ് ബേസ് മാത്രമേ ഉള്ളൂ. ഇത് അത്യാവശ്യം വേണമല്ല, വലിപ്പമുള്ള റൂമാണ്. ഇത് മറ്റാച്ചിലാക്കാം. ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് പുറത്തോട്ടൊരു ബാത്റൂം എടുത്ത് തരണമെങ്കിൽ ഇത് മറ്റാച്ചിലാക്കാം. കാരണം ഈ വീടിനെന്ന് വെച്ചാൽ ഒരു മെയിൻ്റനൻസും ബാക്കിയുള്ള വീട് അല്ല, പക്ക അടിപൊളി വീടാണ്. അടുത്ത റൂം, ഈ റൂമും ഈ 2 റൂം മാത്രമേ കഴിഞ്ഞാൽ അടുത്ത റൂമും ഒരിത്തിരി വലിപ്പക്കുറവുണ്ട്. എന്നാലും ഒരു 120 സ്ക്വയർ ഫീറ്റ് അടുക്കുള്ള റൂമുകളാണ്, 10x12 സൈസിലുള്ള റൂമുകളാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ ബാത്റൂം എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഇപ്പോഴേ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കാരണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേറെ കെട്ടേണ്ടി വരില്ല. കാരണം അവിടെ നിന്ന് പൊളിച്ച് ബാത്റൂം ഒരേട്ട വിത്തി കൂട്ടി കെട്ടിയെടുത്താൽ മാത്രം മതി. രണ്ടിനാണ് നിങ്ങളുടെ കിച്ചൺ. കിച്ചൺ പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മോഡേൺ കിച്ചൺ ആക്കാം. അങ്ങനെ അടുപ്പും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഒഴിവാക്കി മോഡേൺ കിച്ചൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ട, ഞാൻ പറഞ്ഞത് ഈ ഏരിയ ആണ്. കണ്ട, ഇവിടെ 2 ബാത്റൂം എടുക്കുക, 2 റൂമിനും. ആ ബാത്റൂം എടുക്കാൻ വേണ്ടി മാത്രം ടൈല് താഴത്തെ ഫ്ലോർ ടൈൽ അവിടെ നിർത്തിയേക്കുന്നു. കണ്ട, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുപ്പ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്ത് സെറ്റ് ചെയ്യുക. ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. കണ്ടത് ഇവിടെ താഴത്ത് വീണ്ട, ഇവിടം വരെ ടൈൽ വിരിച്ച് നിർത്തിയേക്കുന്നതാണ്. അപ്പുറത്തോട്ട് 2 ബാത്റൂം എടുക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയാണ് അങ്ങനെ നിർത്തിയത്. 2 റൂമിന് വരെ ബാത്റൂം എടുക്കാനുള്ള സെറ്റപ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അല്ല, ഇഷ്ടംപോലെ സ്ഥലവും. അപ്പോൾ അത്യാവശ്യം സ്ഥല കൂടുതലൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർ, കാരണം ഒരു 4 ബെഡ്റൂമിൻ്റെ ഒരു വീട് ഭയങ്കര പൈസയാവുള്ളൂ ഈ ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി. ഒരു 1,35,00,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1 ഏക്കർ 3 സെൻറ് സ്ഥലവും പിന്നെ പുറമ്പോക്ക് കൂട്ടണ്ട, അത് പുറമ്പോക്കാണ്. അതും ഈ 1,400 സ്ക്വയർ ഫീറ്റ് വീടും എല്ലാം കൂടി സ്വന്തമാക്കാം. അതുകൊണ്ട് ഇഷ്ടംപോലെ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഒന്നിനും ഒരു കുറവില്ല, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. പട്ടിക്കൂട് വരെയുണ്ട്. പട്ടിനെ വളർത്തുന്നവരാണെങ്കിൽ പട്ടിക്കൂട് വരെയുണ്ട്. പട്ടിക്കൊക്കെ ഓടി ഇറങ്ങാണ്ട് ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അടിച്ചിട്ട് വളർത്താം. ഇഷ്ടംപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ വീട്ടുകാരും ചെയ്തിട്ടുണ്ട്. ഇതേ കുരുമുളക്, ഇഷ്ടംപോലെ കുരുമുളക് വേണ്ട. എന്ത് വേണമെങ്കിലും നടന്ന നല്ല വളക്കൂറുള്ള മണ്ണാണിത്. അപ്പം ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് വേണ്ട. ഇത് പുളിയൊക്കെ വേണ്ട, പുളിയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാക്കണം വേണ്ട. നിറച്ചാണ്, നിറച്ചെന്ന് തന്നെ പറയാം. അത്രയും സെറ്റപ്പിലാണ് ഒരു ഐറ്റംസ് ഇവിടെ ഉണ്ടായിക്കിടക്കണം. ഇത് റംബൂട്ടാനാണ്. അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സെറ്റപ്പാണ്. കുരുമുളക് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഒരു വീടിനാവശ്യമല്ല, നമ്മളിതിപ്പോൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്ലോട്ടാണിത്. അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കരയാണ്. നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് ശാസ്താങ്കോട്ടൊക്കെ പോകുന്ന വഴിക്കാണ് ഈ വീട് സ്ഥിതി ചെയ്യണം. അപ്പം ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അടുത്ത് തന്നെ പുഴയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കിണറ്റിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമാണ്. ഉണ്ട് ആ ഒരു ലെവലിൽ കിണറ്റിലും വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെ കൃഷി ചെയ്യണതിന് വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു ഇത് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല ഇഷ്ടംപോലെ സ്ഥലവും നടക്കണം. നിങ്ങൾക്ക് എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.